വളരെ കറക്റ്റാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ആരെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള നിലക്കാണോ പോലീസ് ചെയ്യുന്നതെന്ന് തോന്നും. അതാണ് ഞാൻ പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ചാൽ മതി എന്ന പദം പ്രയോഗിക്കാൻ കാരണം. അതുപോലെ മോശമായിപ്പോയി. ഗവൺമെൻറ് വ്യക്തമാക്കേണ്ടതാണ്. കാരണം എന്താ, ഈ ലിസ്റ്റ് ആര് കൊടുത്തു, എവിടെ നിന്ന് കിട്ടി, ജനപ്രതിനിധികൾ, വഴിയെ പോകുന്നവർ, അതുപോലെ തന്നെ സജീവമായി മറ്റു പാർട്ടികളിൽ ഉള്ളവർ, അവരെ പേരിൽ പോലീസ് കേസൊന്നുമില്ല. പോലീസ് കേസുണ്ടാവണ്ടേ? പോലീസ് കേസുള്ളവരല്ലേ അങ്ങനത്തെ വല്ല അക്രമങ്ങൾക്കും പോയവരല്ലേ പിടിക്കട്ടെ? അപ്പോൾ ഈ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടി, എന്താണ് അതിൻ്റെ പിന്നിൽ, ആരെയും രക്ഷിക്കാൻ വേണ്ടി പകരം വേറെ ആരെങ്കിലും പിടിച്ചതാണോ? ഇവിടെ ശാന്തി ഒരു പ്രത്യേക സംഘടനയെക്കുറിച്ചല്ലേ, അവരെ കുറിച്ചാണല്ലോ പരാതി. അപ്പോൾ മറ്റാരെങ്കിലും പിടിച്ച് അവരെ രക്ഷിക്കാനുള്ള പരിപാടിയാണോ? ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണ് എന്നുള്ളത് വളരെ ഗൗരവമായിട്ടാണ്, ഞങ്ങളുടെ പാർട്ടി ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഇവിടുത്തെ മുഖ്യധാരയിൽ നിന്ന് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം, പിന്നെ പി എസ് ഐൻ്റെ പ്രവർത്തനം, അതിനെ ശക്തമായിട്ട് ഒന്നാം നിരയിൽ നിന്ന് എതിർക്കുന്നവരാണ് ഞങ്ങൾ. ആ പാർട്ടിയെ കരിവായി തേച്ച് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ അതാണല്ലോ, നമ്മളെ പൗരത്വ പ്രശ്നത്തിലൊക്കെ പറയുന്ന അതല്ലേ, അല്ലെങ്കിൽ ബുൾഡോസറൊക്കെ അങ്ങനെയല്ലേ, അങ്ങനെയാണ് ചെന്ന് ഒരു കുറ്റമാണ്ട് ആരോപിച്ചിട്ട്, കുറ്റം ആരോപിച്ച് ചെന്ന് യാതൊരു കാര്യമില്ലാതെ ചെന്ന് നടപ്പിലാക്കി. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് എന്നുള്ളത് അറിയണം. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇതിനു മുമ്പുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അത് നിയമപരമായും ഗവൺമെൻറ് ആദ്യം അതിന് കിട്ടിയത് ഗവൺമെൻറ് വ്യക്തമാക്കണം. അതായത് ഇങ്ങനെ ഈ ലിസ്റ്റ് ആര് കൊടുത്തു, എവിടുന്ന് കിട്ടി, പോലീസിൻ്റെ ഒന്ന് കിട്ടി എന്നുള്ളത് വ്യക്തമാക്കണം. ഈ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രശ്നം. അല്ലെങ്കിൽ ജപ്തി നടപടി തന്നെ വേണ്ടാത്തൊരു നടപടി, അത് വേറെ, അത് അത് യാതൊരു പ്രസക്തിയില്ല. അത് വ്യക്തി നടപടി വേണമെന്ന് കോടതി പറഞ്ഞ അതിനാണല്ലോ പോലീസ് ആക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചല്ല ഇവിടെ ചർച്ച. ഇവിടെ നിരപരാധികൾ, അതായത് വഴിയെ പോകുന്നതിന് യാതൊരു കാര്യമില്ലാതെ സമരത്തിനോട്ട് പോയിട്ടുമില്ല, പോലീസ് കേസോട്ട് ഇല്ല, വീട്ടിലിരിക്കുന്നതിനെ കുറിച്ച്. അത് വളരെ നോർത്ത് ഇന്ത്യൻ മോഡലായിരുന്നു. അത് കേരളത്തിൽ ഇതുവരെ കേട്ടുകളില്ലാത്തൊരു സംഗതിയാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം പൗര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. ഇനി അവർ തെളിയിക്കാൻ നടക്കട്ടെ. പൗരത്വ വിഷയം അങ്ങനെയാണല്ലോ. കാരണം പിന്നെ അവർ തെളിയിക്കാൻ നടക്കണം. ഇനി പൗരനല്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പൗരനാണെന്ന് തെളിയിക്കേണ്ട അവരുടെ വേറെ സംഘടനകളുടെ ഒക്കെ ഉണ്ട്. വഴിയെ പോകണമെന്നൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളവർ. അത് മോശമാണ്. കേസ് ഉള്ളൊരു കാരണമായ ആളുകളോട് അപ്പോൾ ഞങ്ങളത് ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം എന്താ, ഞങ്ങൾ തീവ്രവാദത്തിനോടും അതുപോലെ തന്നെ സ്വച്ഛാധിപത്യത്തോടും വാദത്തോടും ഒന്നും സന്ധി ചെയ്യാതെ മുഖ്യധാരയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ SSനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ഞങ്ങളത് ഫൈറ്റ് ചെയ്യും. മുഖ്യമന്ത്രി കോട്ടിനെ കുറിച്ചുള്ള ചർച്ച, തരൂർ മുഖ്യമന്ത്രി കോട്ടിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് ഇന്ന് ഇത് മതി.